ലൈറ്റ്സ് അപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ജോബ് നോട്ടിഫിക്കേഷൻ ആദ്യമായി ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. കേരളത്തിലെ കുറച്ച് പഞ്ചായത്തുകളിൽ ഇന്ന് കുടുംബശ്രീയുടെ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ നോട്ടിഫിക്കേഷൻ അവസാനം ദിവസം 5 ജൂലൈ ആയിരുന്നു. മേൽ തീയതിയിൽ മതിയായ യോഗ്യതകളും അപേക്ഷകളും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഇത് നോട്ടിഫിക്കേഷൻ അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. സോ 5 ജൂലൈ മുൻപ് ഏതെങ്കിലും വഴി മെയിൽ, തപാൽ ഓഫീസ് വഴി നേരിട്ട് എത്തിക്കാൽ അങ്ങനെ അപേക്ഷിച്ചിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ടീം ലീഡർ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്ന MSW MA സോഷ്യോളജി, റൂറൽ ഡെവലപ്മെൻറ്റ് കൂടാതെ പ്രവൃത്തി പരിചയമുള്ളവർക്കും 22 ഒഴിവുകളുണ്ട്. 2-വീലർ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് കഴിയും. ആനക്കയം, മുതുക്കൽ, അങ്ങനെ മൊത്തം 22 പഞ്ചായത്തുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിരിക്കുന്നത്. കൂടാതെ കമ്മ്യൂണിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന തസ്തികകളിലേക്ക് ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 2 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം, കൂടാതെ 2-വീലർ കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പഞ്ചായത്തിലേക്കാണ് ഇത്രയും ഒഴിവുകളുടെ പ്രവർത്തന പരിധി വന്നിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാണ്. കമ്മ്യൂണിറ്റി ഫെഡിലേറ്റർ എന്ന് പറയുന്ന വേക്കൻസികളിലേക്ക് ഡിഗ്രി, ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സാമൂഹ്യ സേവനം, സാമൂഹ്യ കുടിവെള്ള പദ്ധതി എന്നിവയിൽ ഏതെങ്കിലും രണ്ട് വർഷത്തിൽ കുറയാതെയുള്ള ഒരു പ്രവൃത്തി പരിചയം. 2-വീലർ കമ്പ്യൂട്ടർ പരിജ്ഞാന അഭികാമ്യമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഒരു പഞ്ചായത്തിലേക്കാണ് ഇതിൻ്റെ വേക്കൻസികൾ വിളിച്ചിരിക്കുന്നത്. 18 മാസത്തെ ഒരു കരാർ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത്. ടീം ലീഡർ 10,000 രൂപ പ്രതിമാസ വേതനവും പുറമേ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവർക്ക് ഇൻസെൻറ്റീവായി 6,000 രൂപ എക്സ്ട്രയും ലഭിക്കും. അടുത്തത് കമ്മ്യൂണിറ്റി എഞ്ചിനീയറിന് 12,000 രൂപ പ്രതിമാസ വേതനത്തോടുകൂടി ടാർഗറ്റ് പൂർത്തീകരിക്കുന്നവർക്ക് 8,000 രൂപ ഇൻസെൻറ്റീവായും അനുവദിക്കുന്നതാണ്. കമ്മ്യൂണിറ്റി ഫിഡിലേറ്ററിനെന്ന് പറയുന്നത് കൂടാതെ 8,000 രൂപയായിരിക്കും സാലറി, 4,500 ഇൻസെൻറ്റീവും കിടിക്കും. വനിതകൾക്കും അതായത് പഞ്ചായത്തുകളിൽ നിന്നുള്ള വ്യക്തികൾക്കും ആയിരിക്കും മുൻഗണന വരെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ കുടുംബാംഗമായിരിക്കണം. എഴുത്ത് പരീക്ഷയുടെ അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. വിശദവിവരങ്ങൾക്ക് പ്രവൃത്തി ദിനത്തിൽ മിഷൻ ഓഫീസിലേക്ക്, കുടുംബശ്രീയുടെ മിഷൻ ഓഫീസിലേക്ക് മേൽപ്പറഞ്ഞ ദിവസത്തിനുള്ളിൽ, അതായത് 30 സെപ്റ്റംബർ മുൻപായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷകൾ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ നിങ്ങൾ അപേക്ഷിക്കണം. ഇതിൻ്റെ അഡ്രസ്സ് താഴെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 30 സെപ്റ്റംബർ 5 ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ ഇവരാരും സ്വീകരിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. നേരിട്ടാണെങ്കിൽ നേരിട്ടും എത്തിക്കാം. ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് പറഞ്ഞിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലേക്ക് ഡയറക്റ്റ് മിഷൻ കോഓർഡിനേറ്റർ, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോവർട്ടി എഡ്യൂക്കേഷൻ മിഷൻ മലപ്പുറം എന്ന് പറയുന്ന അവരുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തപാൽ വഴി അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. സോ ആദ്യമായാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.